ആസിഫ് അലിയോട്, ചലച്ചിത്ര നടൻ ആസിഫ് അലിയോട് രമേശ് നാരായണൻ കാണിച്ചത് സംഗിക്കളിയാണ് കാണിച്ചത്. സംഗിക്കളി ആസിഫ് അലി ആദ്യ മുസ്ലിം പയ്യൻ, എന്നെ പോലൊരു പണ്ഡിറ്റ് ഇങ്ങനെ അലവരാതി പയ്യന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കേ, അതിനെന്നെ കിട്ടൂല. ഈ ആറ്റിറ്റ്യൂഡ്, ഈ അഹങ്കാരമാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള തുടിപ്പാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. ആസിഫ് അലി രമേശ് നാരായണൻ പ്രശ്നത്തിന്റെ കോർ കാതൽ ഈ പറഞ്ഞതാണ്. അതിനെ പല രൂപത്തിലും പല ഭാവത്തിലും അതിന്റെ കോർ പ്രോഗ്രാം ടച്ച് ചെയ്യാതെ പലരും അതിനെ വിന്യസിപ്പിക്കുന്നുണ്ട്. അതല്ല ശരി. ഒരു ഹിന്ദു സവർണന്റെ ഇന്നത്തെ അവസ്ഥ, കേരളത്തില് ആ ഒരു വർഗം പതുക്കെ പതുക്കെ പ്രത്യക്ഷത്തിലും പ്രത്യക്ഷത്തിലല്ലാതെയും സംഘിക്കൂട്ടങ്ങളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തെ അപകടത്തിലാഴ്ത്തും. കേരളത്തിലിപ്പോ വേനൽക്കാലത്ത് സഹിക്കാൻ കഴിയാത്ത ചൂടാണ്, 42 ഡിഗ്രി സെന്റിഗ്രേഡ്. പുറത്തിറങ്ങാൻ പറ്റില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പ്രളയമാണ്, മുങ്ങിത്താഴും. അതിന്റെ കൂട്ടത്തിലാണ് പിടിവിടാതെ ഈ വൈറസും RSS വൈറസും വന്നിട്ടുള്ളത്, സംഖ്യ വൈറസും വന്നിട്ടുള്ളത്. അതെല്ലാ ഭാഗത്തും ഏശിയിട്ടുണ്ട്, എല്ലാ വിഭാഗങ്ങളിലും അത് ഏശിയിട്ടുണ്ട്. ഇപ്പൊ കലാകാരന്മാരെ മണ്ടയ്ക്കും അത് കയറിയിരിക്കുകയാണ്, സിനിമാ രംഗത്തേക്കും അതിന്റെ സന്നിവേശനം നടന്നു തന്നിരിക്കുകയാണ്. അതിന് ഇതിനേക്കാൾ നല്ല ഉദാഹരണം ഒന്നുമില്ല. ആ പാവം നമുക്കൊക്കെ പയ്യൻ, എന്റെ പ്രായത്തിൽ എനിക്ക് 70 വയസ്സുണ്ട്, പയ്യൻ എന്ന് പറയുന്ന ആസിഫ് അലി, എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് നിൽക്കുന്ന ആസിഫ് അലി, ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുഞ്ചിരിക്കാനുള്ള കഴിവ്. അട്ടഹസിക്കാനുള്ള കഴിവല്ല കേട്ടോ, പുഞ്ചിരിക്കാനുള്ള കഴിവ്, മന്ദസ്മിതം തൂങ്ങാനുള്ള കഴിവ്. അത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ആസിഫ് അലിക്ക്. ആ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിയത് ഭാഗ്യം തന്നെയാ. പക്ഷേ തന്നെക്കുറിച്ചുള്ള അവബോധം കൃത്യമായിട്ടില്ലാത്ത, തന്റെ യഥാർത്ഥ അസ്തിത്വബോധം ശരിക്കില്ലാത്ത, എന്നാൽ ആവശ്യത്തിലേറെ അഹങ്കാരം കുത്തി നിറച്ചിട്ടുള്ള മനസ്സിന്റെ ഉടമ, മനസ്സിന് വൈകല്യം ബാധിച്ചവൻ, മനസ്സിന് വാദം ബാധിച്ചവൻ, വികലാംഗൻ മനസ്സിന്, അങ്ങനെ രമേശ് നാരായണൻ സ്വയം വിലയിരുത്തി, ആരാണ്ടാ പാറായി, ഞാനാണ്ടാ പാറായി. അതിന്റെ പേരിലാണ് ആസിഫ് അലി വന്ന സമയത്ത് മുഖത്ത് പോലും നോക്കാതെ, അദ്ദേഹത്തിന് കൈകൊടുക്കാതെ, നമസ്കാരം പറയാതെ മറ്റൊരാളെ വിളിച്ചത്, ജയരാജനെ വിളിച്ചത്. അയാൾക്കൊന്നും അറിയില്ല, ജയരാജനൊന്നും അറിയില്ല, അങ്ങനെ എവിടെയോ മാറിയിരിക്കും, അങ്ങനെ വന്നു, എന്താ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ കയ്യില് ഈ എന്തോ കയ്യില് അത് കൊടുത്ത് അതെനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു, തിരിച്ചു വാങ്ങിച്ചു, ഫോട്ടോ എടുത്തു. ഇതാരും അറിയില്ലെന്ന് വിചാരിച്ചു. കാണിച്ചത് ചെറ്റത്തരം മാത്രം, തന്തയില്ലായക, അഥവാ രണ്ടും കൂടി ചേർത്ത് തന്തയില്ലായക പ്ലസ് ചെറ്റത്തരം. അതാണ് ഈ രമേശ് നാരായണൻ കാണിച്ചത്, അഹങ്കാരത്തിന്റെ കൊടുമുടി. അതാണ് ആ സമയത്ത് അയാളില് നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് എൻ്റെ മറ്റേ ചാനലിൽ പറയുന്നുണ്ട്, ബ്രഹ്മ ബൂമർ, ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ചാനലിൽ അത് പറയുന്നുണ്ട്. അതിലിട്ട വീഡിയോ വിശദമായിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സിനിമാ രംഗത്തെ ബാധിച്ചിട്ടുള്ള, അഥവാ പൊതുവായിട്ട് സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഈ വൈറസിന്റെ കളിവിളയാട്ടങ്ങളെക്കുറിച്ച്, സംഘിക്കളികളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ബ്രഹ്മ ബൂമറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് വരുമ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒപ്പവും കൊടുക്കുന്നുണ്ട്. ബ്രഹ്മ ബൂമർ സന്ദർശിക്കുമല്ലോ നിങ്ങൾ, ഇത് പുതിയ ചാനലാണ്. നമസ്കാരം.